പ്രളയത്തെ അതിജീവിച്ച പാടത്ത് കൃഷി ഇറക്കിയ നെൽകർഷകർ കൊയ്ത്ത് യന്ത്രം ലഭിക്കാത്തതിനാൽ വിളവ് ഉപേക്ഷിക്കുന്നു. കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലയിലെ 1000 ഏക്കറോളം പാടത്ത് നെല്ലാണ് കൊയ്യാനാകാതെ നശിക്കുന്നത്. കുട്ടനാടൻ പാക്കേജിൽപ്പെടുത്തി വാങ്ങിയതുൾപ്പെടെ 50-ലധികം കൊയ്ത്ത് യന്ത്രങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുമ്പോഴാണ് കർഷകരുടെ ഈ ദുരവസ്ഥ. പ്രതിസന്ധികളിൽ തളരാതെ നാടിന് അന്നമൊരുക്കാൻ പാടത്തിറങ്ങിയ 100 കണക്കിന് കർഷകരാണ് സർക്കാരിൻ്റെയും റവന്യൂ കൃഷിവകുപ്പ് അധികൃതരുടെയും അനാസ്ഥ മൂലം ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുന്നത്. പാടത്ത് വിളഞ്ഞു നിൽക്കുന്ന കതിരുകളിൽ നിലംപൊത്തിയിട്ടും കൊയ്തെടുക്കാനുള്ള സംവിധാനമില്ലാത്തതാണ് കർഷകരെ തളർത്തുന്നത്. അമ്പലപ്പുഴയിൽ ഒരു 80 ഏക്കർ, അതുകൂടാതെ ഒരു 30 ഏക്കർ ഇതുള്ള രണ്ട് പാടശേഖരങ്ങൾ പൂർണ്ണമായിട്ടും കൊയ്തെടുക്കാൻ സാധിക്കാതെ പോയത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇത് തീർച്ചയായിട്ടും യന്ത്രങ്ങൾ കിട്ടാത്തതാണ്. യന്ത്രങ്ങൾ കിട്ടണമെന്നുള്ള കാര്യം ഇപ്പം ഓരോ പാടശേഖരത്തും കൊയ്ത്ത് നടന്ന് വിത നടന്നു കഴിഞ്ഞാൽ വിത റിപ്പോർട്ട് ബന്ധപ്പെട്ട കൃഷി ഭവനിൽ നിന്ന് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർക്ക് പോകുന്നതാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ഈ ജില്ലാ കേന്ദ്രത്തിലിരിക്കുന്ന പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർക്ക് അറിയാം എത്ര പാടശേഖരങ്ങൾ എന്നൊക്കെ വിതച്ചിട്ടുണ്ടെന്നും എന്നത്തേക്ക് കൊയ്ത്തിന് തയ്യാറാകുമെന്നൊക്കെ അറിയാം. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലെ ഉപ്പുങ്ങൽ, അമ്പലപ്പുഴ വടക്കേ മേലത്തുങ്കരി, അമ്പലപ്പുഴ വടക്കേ പഞ്ചായത്തിലെ കോലടിക്കാവ്, നാലുംപാടും പാടശേഖരം എന്നിങ്ങനെ നിരവധി പാടത്ത് കൊയ്യേണ്ട സമയം കഴിഞ്ഞിട്ടും കൊയ്ത്ത് യന്ത്രം എത്തിക്കാൻ സാധിച്ചിട്ടില്ല. നാലുംപാടും ശേഖരത്തിൽ വിളവെടുപ്പ് 7 നവംബർ പൂർത്തിയാകേണ്ടിയിരുന്നതാണ്. 14-ാം തീയതി യന്ത്രം എത്തിക്കാമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ നെൽക്കതിർ നശിച്ചു തുടങ്ങി. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി വാങ്ങിയതടക്കം 50-ലധികം കൊയ്ത്ത് യന്ത്രങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുമ്പോഴാണ് കർഷകരുടെ ഈ ദുരവസ്ഥ. കേരളത്തിൽ 55-ലധികം യന്ത്രങ്ങൾ നമ്മുടെ കെയ്ക്കോ, കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന് വേണ്ടിയിട്ട് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. ആ യന്ത്രങ്ങളൊക്കെ എവിടെ പോയി എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് ലഭ്യമല്ല. ജില്ലയിൽ കൃഷി ഇറക്കിയ 10,470 ഹെക്ടറിൽ 3,000-ത്തോളം ഹെക്ടറിലെ കൃഷി പൂർണ്ണമായും 4,000-ത്തിലധികം ഹെക്ടറിലെ കൃഷി ഭാഗികമായും ഇക്കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ നശിച്ചിരുന്നു. ശേഷിക്കുന്ന പാടത്തെ വിളവെങ്കിലും കൊയ്തെടുക്കുന്നതിൽ അധികൃതർ കാട്ടിയ അനാസ്ഥ സംസ്ഥാനത്തിന്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാവുകയാണ്. 24 ആലപ്പുഴ.